ഹലോ എല്ലാവർക്കും കൊച്ചിൻ ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ എന്റെ വീഡിയോസ് ഒക്കെ എല്ലാവരും കണ്ടു. ഇന്ന് ഞാൻ റെസിപ്പി അല്ല, ഇന്ന് എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഇന്ന് എന്റെ കുറച്ച് ഒരു ഡേയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണം, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ. അതേപോലെ ഞാൻ എന്റെ കുറച്ച് ജോലികളൊക്കെ നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് ഒതുങ്ങി മാറും. അത് കഴിഞ്ഞ് ദീപസമയം ഏഴരയായി, ഏഴര ഏഴേ മുക്കാൽ ആധാറായി. അപ്പൊ ഞാൻ ഇനി കുളിച്ചിട്ട് ഹസ്ബൻഡും ഞാനും കൂടെ അമ്പലത്തിൽ പോയിട്ട്, അമ്പലം അടുത്ത് തന്നെയാണ്, അമ്പലത്തിൽ പോയിട്ട് അതുവഴി നേഴ്സറിയിൽ പോയിട്ട് അത് കുറച്ച് ചെടികൾ നിങ്ങൾ നേരത്തെ കണ്ടു കാണും. ചെറിയൊരു ഗാർഡനും കുറച്ച് പച്ചക്കറി തോട്ടം പോലെ ചെറുതായിട്ട് ഒക്കെ ഉണ്ട്, ഒരുപാടൊന്നും ഇല്ല. അപ്പൊ അതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, വളം മേടിക്കണം, അതൊക്കെ എല്ലാത്തിനും കൂടെയാണ് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോ നിങ്ങൾ അതൊക്കെ കാണാൻ എന്നോടൊപ്പം നേഴ്സറിയിലേക്ക്, അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, അത് കാണാൻ നിങ്ങളും കൂടെ വരിക. ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് നഴ്സറിയിലോട്ട് പോവാണ്. അപ്പൊ ഇന്നൊരു സണ്ണി ഡേ, വലിയ കുഴപ്പമില്ലാത്ത കുറച്ച് സൺലൈറ്റും ഒക്കെ ആയിട്ട്, മഴയുണ്ട് എന്നാലും ഇപ്പൊ കുഴപ്പമില്ല. ഇതേ ഞാൻ നഴ്സറിയിലെത്തി. ഇതേ കണ്ടോ, ഇഷ്ടംപോലെ പ്ലാന്റ്സ്, നല്ല നല്ല പ്ലാന്റ്സ്, ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ടുള്ള പ്ലാന്റ്സ് ഇഷ്ടംപോലെ ഉണ്ട്. ഇതിലെനിക്ക് പേരറിയാത്ത കുറേ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ പുള്ളി അതെല്ലാം പറഞ്ഞുതരും, എൻ്റെ ബൊട്ടാണിക്കൽ നെയിമെല്ലാം. അതൊന്നും എനിക്കറിഞ്ഞൂട, ഞാൻ പറയാൻ എനിക്കറിഞ്ഞൂട. ഞാൻ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട കുറച്ച് ചെടികൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേ പുള്ളി അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാനും അജുവും കൂടെയാണ് വന്നത് കേട്ടോ, അജു ആ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഞാനതിൽ നിന്ന് കുറച്ച് പിക്ക് ചെയ്ത പ്ലാന്റ്സ് ഞാൻ കാണിച്ചു തരാം. ഇതിവിടെ നല്ല പോട്ട്സും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതേ ഓർക്കിഡ് ഞാൻ ഇതുവരെയും പരീക്ഷിച്ച് നോക്കിയിട്ട്, ഇതേ ഈ പ്ലാന്റ് ഞാൻ മേടിച്ചു കേട്ടോ. അപ്പോൾ ഇതേ ബോൺസായി 3500 രൂപയും മറ്റോ ഞാൻ മേടിച്ചില്ല. ഇതേ ഇത് ഇത്രയാണ് ഞാൻ മേടിച്ച പ്ലാന്റ്സ്. ഇതേ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടോ, ബട്ടർഫ്ലൈ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്, എല്ലാവർക്കും അങ്ങനെയല്ലേ. ഇതേ ആമ്പൽപ്പൂ, അതും ഒരു ചെറിയ ടാങ്കിലാണ് കേട്ടോ. ഇതേ നഴ്സറിയുടെ പേരൊക്കെ നിങ്ങൾ കണ്ടോ, ന്യൂക്ലിയസ് മോളിന് അടുത്തായിട്ട് വരും കേട്ടോ. എറണാകുളത്തുള്ളവർക്ക് അത് മനസ്സിലാവുമല്ലോ. ഞാൻ തിരിച്ച് വന്ന് ഇതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡിയായി. ഗോതമ്പ് പൂട്ടും ചിക്കൻ കറിയും കണ്ടോ. ഗോതമ്പ് പൂട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ പുട്ട് റെഡിയായി കഴിയും. ചിക്കൻ കറി തലേ ദിവസത്തെയാണ്, അത് ഞാൻ ചൂടാക്കി. അജു മോളും ഒക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ അജു ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും, ചില ദിവസം ലഞ്ച് കൊണ്ടുപോകും, ചില ദിവസം വരും, ഇന്ന് വരും. ഇതേ ഞാനപ്പോഴത്തേക്കും നമ്മുടെ പയറ് ചെടിയിൽ നിന്ന്, ഞാൻ പറഞ്ഞില്ലേ വെജിറ്റബിൾ തോട്ടം, ഒരു ചെറിയ തോട്ടം ഉണ്ടെന്ന്, അതിൽ നിന്ന് പയറ്, എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ, അത് പയറ് കൂടുതൽ മൂത്ത് പോകുന്നതിന് മുമ്പ് പറിക്കണമല്ലോ, ഇല്ലെങ്കിൽ മെഴുക്കുരുട്ടുമ്പോൾ ഒരു ടേസ്റ്റ് കാണുമല്ലോ. അതെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒടിച്ചൊടിച്ചെടുക്കണം, കട്ട് ചെയ്യുമ്പോൾ ശരിയാവില്ല, ഒടിച്ചെടുക്കണം. ചെറിയ ഇളയ പയറാകുമ്പം ഒടിഞ്ഞു വരും, ഒടിയാത്ത പയറ് നമ്മളങ്ങ് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാനതിൽ നിന്ന്, അതാണ് ഇന്നത്തെ ഉച്ചക്കലത്തെ ഒരു കൂട്ടാനെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ദേ ഞാൻ പച്ചമുളക് മേടിച്ചു, പഴുത്തുപോയ പച്ചമുളക് ചുമ്മാ മണ്ണിലൊന്ന് പാകിയത്, അതിൽ നിന്ന് കിളിച്ചു വന്നൊരു തൈ എടുത്ത് ചട്ടിയിൽ വെച്ചിട്ട് അതിലുണ്ടായ പച്ചമുളക്, കുറേ പച്ചമുളക് ഉണ്ടായി കേട്ടോ. ഇത് അടുത്ത വീട്ടിലെ കരിവേപ്പ്, ആ കരിവേപ്പ് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കരിവേപ്പില. അപ്പോൾ ദേ അതെ, അത് കഴിഞ്ഞിട്ട് ദേ ഞാൻ അകത്ത് വന്ന് നമ്മുടെ ലഞ്ചിനുള്ള തയ്യാറെടുപ്പൊക്കെ, പയറൊക്കെ ഞാൻ ഒടിച്ചു വെച്ച്, ഞാൻ പറഞ്ഞില്ലേ ഒടിച്ചു വെച്ചു, മൂത്ത പയറ്, അത് ഒടിക്കാൻ പറ്റാത്ത പയറ്, ഉരിച്ചതിലെ പയറും എടുത്തിട്ടിട്ടുണ്ട്. ഇനി അത് ഞാൻ ഒരു മെഴുക്ക് പുരട്ടിയാക്കി, ഉരുളം കിഴങ്ങും ഉള്ളിയും ഒക്കെ കൂടിയിട്ടിട്ട് പച്ചമുളകും ഇട്ടൊരു മെഴുക്ക് പുരട്ടിയാക്കി. ഇതേ അത് കഴിഞ്ഞിട്ടൊരു മോരുകറി റെഡിയാക്കി. മോരുകറി തേങ്ങ അരച്ച മോരുകറിയല്ല, അതിനെ ആ റെസിപ്പി ഇടാം. ഇതേ ഞാൻ ചോറാണെങ്കിൽ കുക്കറിലാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്, ജയ അരിയുടെ. അത് എല്ലാവർക്കും സംശയമാണ്, ഊട്ടിപ്പിടിക്കൊന്നൊന്നുമില്ല. ഒരു 3-4 വിസിൽ വരുമ്പോൾ വെള്ളം നന്നായിട്ട് ഒഴിക്കണം. അത് ചോറ് റെഡിയായി. ഇത് അപ്പോഴത്തേക്ക് അജു ഊണ് കഴിക്കാനായിട്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കറി ഞാൻ എല്ലാം ചൂടാക്കി വെച്ചു. പിന്നെ നമ്മുടെ മെഴുക്ക് പുരട്ടി, പയറും ഉരുളം കിഴങ്ങും പച്ചമുളകും ഉള്ളി കൂടിയിട്ട മെഴുക്ക് പുരട്ടി. പിന്നെ മോരുകറി, മോരുകറി ഞാൻ തേങ്ങ അരക്കാതെ വെച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ, കടുക് വറുത്തിട്ട് നന്നായിട്ട്, മോരിലൊരുപാട് വെള്ളം ഒഴിക്കരുത്. അങ്ങനെ ഉണ്ടാക്കിയ മോരുകറി ഭയങ്കര ടേസ്റ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതേ നോൺ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ സന്തോഷം അത്രയേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കൂട്ടി അജു ചില ദിവസം, ഞാൻ പറഞ്ഞില്ലേ കൊണ്ടുപോകും ലഞ്ച്, അപ്പോൾ ഇന്ന് കൊണ്ടുപോയില്ല, കാരണം എൻ്റെ കൂടെ നഴ്സറിയിലൊക്കെ വന്നു, പിന്നെ ഞാനത് പ്രിപ്പയർ ചെയ്തില്ലായിരുന്നു. അപ്പോൾ വന്ന് ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ, കാരണം ഞാനിന്ന് ലേറ്റായിട്ടല്ലേ കഴിച്ചത് കൂട്ടൊക്കെ.
മോളും അജു ഒക്കെ നേരത്തെ കഴിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാൻ ലേറ്റായിട്ട് കഴിച്ചു പറഞ്ഞാൽ എനിക്ക് വിശപ്പില്ല, ഞാൻ കുറഞ്ഞതൊരു 3 മണിയെങ്കിലും ആകും ഇന്ന് ചോറുണ്ടുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ചെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെയാണ് ഞാൻ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയത്. ഇത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ, ഞാനിത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് എങ്ങനെ ഉണ്ടെന്ന്. ദേ നേരം സന്ധ്യയായി, അപ്പോൾ മോളുടെ ഫ്രണ്ടിനെ കാണാനായിട്ടൊന്ന് പോവുക. തൊട്ടടുത്ത് തന്നെയാണ് വീട് കേട്ടോ, തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ നടന്ന് വരേണ്ട ദൂരമല്ല, ഇച്ചിരി അങ്ങോട്ട് മാറി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 9:30 ആകുമ്പോഴത്തേക്ക് ഇവനെയും കൊണ്ട് നടക്കാൻ പോകും. 10 മണിക്കകം ഞങ്ങൾ നടക്കാൻ പോകും. അപ്പോൾ ഒരു സൈഡിൽ കൂടെ, വീടിൻ്റെ ഒരു സൈഡിൽ കൂടെ നടന്ന് അപ്പുറത്തെ സൈഡിൽ കൂടെ നടന്നു വരും. അപ്പം ഒരു 1.5 മണിക്കൂർ നടക്കാനുണ്ടാവും. മിക്കു ഞങ്ങളുടെ പപ്പിയുടെ പേര് കേട്ടോ. അപ്പം മിക്കു അജുവിനെയും കൊണ്ട് ഇങ്ങനെ മുന്നേ നടക്കും, ഞാൻ ഇത്തിരി സ്ലോ ആണ് നടക്കാൻ. അപ്പം ഞാൻ ഇച്ചിരി പുറകെയാണ് നടക്കുന്നത്, പിന്നെ മോളാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് വീട്ടിലെത്തി. ശരിക്കും ഒരു ഈവനിങ് വാക്ക് എന്ന് പറയാനൊക്കെ നൈറ്റ് വാക്ക് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ ശരീരത്തിന് ഒരു എക്സർസൈസ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമുക്കൊരു വിശപ്പുമൊക്കെ കാണും ഇത്രയും നടന്നു കഴിയുമ്പോൾ. അപ്പം നമ്മുടെ മിക്കു വളരെ ഹാപ്പിയായി. ഇന്ന് രാത്രിയിലത്തെ ഫുഡ് എന്ന് പറയുന്നത് കപ്പയും മീൻകറിയാണ് കേട്ടോ. കപ്പ അത് റെഡിയാകുന്ന ക്ലിപ്പ് അങ്ങ് പോയി, റെക്കോർഡായില്ലായിരുന്നു. ഇത് പരവമീൻ മേടിച്ചിട്ട് അതിൻ്റെ തേങ്ങയരച്ച കറി, എൻ്റെ അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് കറിയാണ്, അതായിരുന്നു ഞങ്ങളുടെ ഡിന്നർ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം.